ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടാഴ്ച മുമ്പ് നമ്മൾ നട്ട തക്കാളി ചെടികളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് വളം ചെയ്യുന്നത്, പല ഘട്ടങ്ങളിലായിട്ട് എന്തൊക്കെ വളങ്ങളാണ് കൊടുത്താലാണ് നല്ല വിളവ് ലഭിക്കുന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് കണ്ട് ഈ തക്കാളി ചെടികളൊക്കെ നട്ടിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയായി. ഇനി ഇതിനകത്ത് വളം ചെയ്യേണ്ട ഒരു സമയം ആയിരിക്കുന്നു. അപ്പോൾ ഇതിന് ഇനി എന്താണ് വളം ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമ്മൾ നട്ട തക്കാളി ഇത്രയൊക്കെ ആയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നട്ട തക്കാളിയിൽ നിന്ന് ഇഷ്ടം പോലെ തന്നെ വിളവെടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണുക. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വളമൊക്കെ കൊടുക്കേണ്ട ഒരു സമയമാണിത്. എങ്കിൽ മാത്രമേ ഇത് നല്ലതുപോലെ തഴച്ച് വളരുകയുള്ളൂ. ഇത് കണ്ടോ, ഞാൻ വെള്ള ഗ്രോ ബാഗിലും അതുപോലെ പച്ച ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും ഒക്കെ ഞാനിവിടെ തക്കാളിത്തൈ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം നല്ല ആരോഗ്യത്തോടെ തന്നെ വളർന്നു വരുന്നുണ്ട്. ഒരുപാട് പേർ കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട് ഈ പച്ച ഗ്രോ ബാഗ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്നൊക്കെ. ഇത് എനിക്ക് കൃഷിഭവനിൽ നിന്ന് മണ്ണും വളവും അടക്കം 10 ഗ്രോ ബാഗ് കിട്ടിയതാണ്. നല്ല ഗ്രോ ബാഗാണ്, നല്ല ഉറപ്പുള്ള ഗ്രോ ബാഗാണിത്. അപ്പോൾ ഈ ഗ്രോ ബാഗ് തക്കാളിത്തൈയൊക്കെ കണ്ട നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മളിടുന്ന വളം ഈ പ്രായത്തിൽ തന്നെ കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് ആരോഗ്യത്തോടെ വളർന്നു വരികയുള്ളൂ. തൈ നടുന്ന സമയത്ത് കൊടുത്ത വളം മാത്രമേ ഇതിനകത്തുള്ളൂ, വേറെ വളമൊന്നും ചെയ്തിട്ടില്ല. തൈ നടുന്നതും അതിൻ്റെ പോട്ടിമിക്സും ഒക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാഴ്ച പ്രായമായ ഈ ചെടിക്ക് വളം കൊടുക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഉണങ്ങിയ ചാണകപ്പൊടിയും എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചാരം കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചാണകപ്പൊടി ഇല്ലാത്തവർക്ക് ആട്ടിൻകാഷ്ടമോ കമ്പോസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഉണങ്ങിയ ചാണകപ്പൊടിയും ചാരവും കൂടി നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. നല്ലതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം വേണം ചെടികൾക്ക് ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അതാ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചെടികൾക്കും ഇത് ഇട്ട് കൊടുക്കാം. നമ്മൾ ചെടികൾക്ക് വളം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ മണ്ണൊക്കെ അരികിൽ നിന്ന് ഇതിന് മുര തൈയിൻ്റെ ചുവട്ടിലോട്ട് അരികെ അടുപ്പിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതാ മണ്ണ് ഞാൻ ഇതിൻ്റെ മുരട്ടിലോട്ട് നല്ല പോലെ കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേരിനൊന്നും തട്ടാത്ത രീതിയിൽ വേണം മണ്ണ് നമ്മൾ ഇതുപോലെ നീക്കിയിട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് വേണം നമ്മൾ വളങ്ങൾ കൊടുക്കാനായിട്ട്. ഒരു 3 പിടി വളമൊക്കെ നമുക്ക് ഓരോ ചെടിയുടെ ചുവട്ടിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചെടികളുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് വേണം നമ്മൾ വളം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു 3 പിടി വെച്ചാണിത് ഓരോന്നിൻ്റെ ചുവട്ടിലും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ 3 പിടി ഇതേപോലെ ഇട്ട് കൊടുത്ത് നല്ലപോലെ മണ്ണുമായി മിക്സാക്കിയിട്ടുണ്ട്. ഇങ്ങനെ വളം കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ തൈകളൊക്കെ നടുമ്പോൾ തന്നെ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ വേണം തൈകൾ നടാനായിട്ട്. എങ്കിൽ മാത്രമേ ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നു വരികയുള്ളൂ. അപ്പോൾ ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ആ തൈ നല്ലതുപോലെ ഒന്ന് അവിടെ ഉറപ്പിച്ച് കൊടുക്കുകയും ചെയ്യാം. എന്നാൽ ആ കാറ്റത്തൊന്നും ഒടിഞ്ഞു വീയില്ല. നല്ലതുപോലെ ഉറപ്പിച്ച് കൊടുത്താൽ ആ ചെടി പെട്ടെന്ന് വളരുകയുള്ളൂ. അതാ ഈ രീതിയിൽ വേണം നമ്മളിതിങ്ങനെ മണ്ണിട്ട് ഉറപ്പിച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലതുപോലെ വിളവൊക്കെ കിട്ടുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. പഴയ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. കുറേ ടിപ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ വളപ്രയോഗം ചെയ്തു കൊടുക്കുന്നത്. ഒരു 30 ദിവസം ആകുമ്പോഴേക്കും വളം കൊടുക്കാവുന്നതാണ്. അടുത്ത വളം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോ ചെടിയുടെ ചുവട്ടിൽ നമുക്ക് ഇതുപോലെ മണ്ണ് കൂട്ടിക്കൊടുത്ത് വളങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. മാസത്തിൽ 2 പ്രാവശ്യമായിട്ട് ഓരോ ടീസ്പൂൺ കുമ്മായം ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ തണ്ടിന് വരുന്ന രോഗങ്ങൾ
അതേപോലെ വാട്ടരോഗങ്ങൾ ഇതൊക്കെ മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് കുമ്മായം നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇടയ്ക്ക് നമുക്ക് ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതില്ലാത്തവർക്ക് എഗ് അമിനോ ആസിഡ് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എല്ലാ ചെടികൾക്കും നമുക്ക് ഇതേപോലെ വളം ഇട്ട് കൊടുക്കാം. നടുക്ക് മണ്ണ് ഇങ്ങനെ കൂട്ടിക്കൊടുത്തതിന് ശേഷം വേണം വളം ചെയ്യാനായിട്ട്. ഇതിലോട്ടുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഇതിലോട്ട് ആവശ്യമുള്ള മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രയും സ്ഥലം ഗ്രോബാഗിൽ വേണം. എന്നാലേ ഓരോ പ്രാവശ്യം വളവും മണ്ണും കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതാണ് നമ്മൾ ഗ്രോബാഗ് നിറക്കുമ്പോൾ തന്നെ ഗ്രോബാഗ് നിറയെ ഫില്ല് ചെയ്യേണ്ട എന്ന് പറയുന്ന ഒരു മുക്കാൽ ഭാഗം വരെ നമ്മൾ പോട്ടിമിക്സ് റെഡിയാക്കി വെച്ചതായിരുന്നു. ഇതിപ്പോൾ അടിയിൽ കരിയിലൊക്കെ വെച്ച് പോട്ടിമിക്സ് നിറച്ചത് ഇപ്പോൾ നല്ല പോലെ കരിയിലൊക്കെ താഴ്ന്ന് നല്ലൊരു വളമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഇങ്ങനെ 15 ദിവസം കൂടുമ്പോൾ നമുക്ക് ചെടികളുടെ ചുവട്ടിൽ മണ്ണും വളവും ഇങ്ങനെ ഇട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നു വരും. എല്ലാത്തിലും നമുക്കിതേ വളവും മണ്ണും ഇട്ട് കൊടുക്കാം. പഴുത്ത ഇരകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്ക് നുള്ളിക്കളയാം. ഒരു 30 ദിവസമായാൽ ചാണകപ്പൊടിയോ ചാരവും ഏതെങ്കിലും ഒരു ജൈവവളമോ ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ ജൈവസ്ലറി നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഈ ജൈവസ്ലറിയൊക്കെ ഉണ്ടാക്കുന്ന ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണുക. ജൈവസ്ലറികളൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ അതിൽ കായ് പിടിക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 5-6 ഗ്രോ ബാഗിലൊക്കെ നമുക്ക് ആവശ്യമുള്ള തക്കാളി ചെടി ഇതുപോലെ നട്ടുപിടിപ്പിച്ചാൽ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ കുറച്ച് കെയറൊക്കെ ചെയ്താൽ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വളർന്നു വരും. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് ഇതുപോലെ വളങ്ങളും മണ്ണും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു കമ്പ് ഇതുപോലെ കുത്തി കൊടുക്കുന്നതും നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെടികൾ വളർന്നു വരുന്നതിനനുസരിച്ച് വലിയ ചെടി ആയതിൻ്റെ ശേഷം നമ്മൾ ഇതുപോലെ കമ്പ് കുത്തി കൊടുത്താൽ അതിൻ്റെ വേരിനൊക്കെ ക്ഷതം ഏൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ തൈ ആവുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ കമ്പ് വെച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ നമ്മൾ കമ്പൊക്കെ കുത്തി വെച്ച് കൊടുത്തിട്ട് കാറ്റത്തും മഴയത്തും ഒന്നും ഒടിഞ്ഞു വീയില്ല. അപ്പോൾ അത് അവിടെ നല്ല രീതിയിൽ തന്നെ അത് വളർന്നു വരികയും ചെയ്യും. അപ്പോൾ അതാ നമ്മൾ ഇതിനോടൊക്കെ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുകയും വേണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം. താങ്ക് യു.